നമുക്ക് നല്ല കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ വെച്ചിട്ട് ഇന്ന് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത്, അതാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ 1/4 ടേബിൾ സ്പൂണിന് മുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണിന് കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണിന് ഉപ്പും ചേർത്തിട്ട്, നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒന്നുകിൽ നമുക്കിത് ഗ്യാസ് വളരെ സിമ്പിളായിട്ട് ഓൺ ആക്കിയിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നമ്മൾ സാധാരണ റോസ്റ്റൊക്കെ ചെയ്യാറുണ്ടല്ലോ, അപ്പം നമ്മുടെ ചെമ്മീനും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. അപ്പോൾ എരിവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൽ ഇതിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഉപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് മാറിപ്പോയതാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ചെമ്മീൻ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് കുക്കായിക്കോളും. അപ്പോൾ നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി, അതുപോലെ സാധാ എരിവിനുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഇനി അടച്ച് വെക്കാം. നമ്മുടെ പാത്രം തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ചെമ്മീൻ ഒക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതായത് നമ്മൾ വിചാരിക്കും ഇതൊരു ഗ്രേവി മോഡലാണെന്ന്, പക്ഷെ ഇത് ഗ്രേവി അല്ല. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം സവോള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കും. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷമാണ് നമ്മളിതിൽ ആരും വിചാരിക്കാത്ത ഒരു അടിപൊളി സാധനം ചേർക്കുന്നത്. അങ്ങനെ ചേർത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണിന് നമ്മൾ നാളികേരം ചിരകിയതാണ്. 2 ടേബിൾ സ്പൂണിന് നമ്മൾ നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടിത് ഈ ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് അതിൽ 2 മിനിറ്റിനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തുറന്ന് നോക്കിയപ്പം ഇതിന്ന് വെള്ളമൊക്കെ ഒന്നും കൂടി ഇറങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പം ഞാൻ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കണ്ടില്ലേ ഒരു ഇതില്ല, നമ്മുടെ ചെമ്മീനൊക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റാണ് ചെമ്മീൻ കഴിക്കാൻ ഇതിൽ, ഇങ്ങനെ അധികം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് ചെമ്മീൻ ഉള്ളുവെങ്കിലും ഇങ്ങനെ കുറച്ച് നാളികേരവും ഇതുപോലെ സവോളയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങൾ കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവില്ല. അതിൽ മസാല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിൽ ഒരു 2 പച്ചമുളക് നെറുകെ ചീരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ ചെമ്മീൻ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. ഇതുപോലത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.